അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു പുതിയ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു തനി നാടൻ കറിയാണ്, നെത്തോലി മുളകിട്ടതാണ്. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല, നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. നമുക്ക് അതോടും കൂടിയിട്ട് ഞങ്ങൾ സംസാരിക്കാം. ഇപ്പോൾ നെത്തോലി കറി വെക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുന്നത്, നെത്തോലി ഞങ്ങളവിടെ അതിന് ചൂടാന്ന് പറയട്ടോ. പിന്നെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട് മുറിക്കുക. പിന്നെ ഒരു ആറ് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്, വലിയ മാങ്ങ ഒരു ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. പിന്നെ വേപ്പിൻ്റെല, പിന്നെ ഈ മുളക് പൊടി. ഞാൻ മസാലകളൊക്കെ നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവരാറാണ്. അപ്പോൾ ഇതിന് കളറ് കിട്ടാണ്ടിട്ട് വീട്ടിൽ തന്നെ ഈ കാശ്മീരി മുളക് മിക്സ് ചെയ്തിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എരിവുള്ള മുളകിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിന് കളറുള്ളത്. ഇത് 3 ടേബിൾ ടീസ്പൂൺ ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് 1 ടീസ്പൂണ്. നാടൻ വെളിച്ചെണ്ണ 1.5 ടേബിൾ ടീസ്പൂണ്. ആവശ്യത്തിന് ഉപ്പ്, വെള്ളം. ഇതാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഇത് ചട്ടിയിൽ ആദ്യം ഇതൊക്കെ കൂടിയിട്ട് കൂട്ടാം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം നമ്മൾ ഈ മുളകും പൊടി ഇതിലേക്ക് ഇടുകയാണ്. ഇത് ഫുള്ള് ഇടുകയാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ചാണ് ഉപ്പിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉമ്മാടെ റെസിപ്പിയാണ്. ഇതിൽ അധികം ചേരുവകളൊന്നും ഇല്ലാതെ എന്ന ടേസ്റ്റാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരിക്കലും നിങ്ങളത് മിസ്സാക്കരുത്. ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി പറയണം. അത് അധികം ഒന്നുമില്ല, മറ്റുള്ള ഒരു സാധനങ്ങളും ഇല്ലാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. നല്ല കലക്കിയിട്ടുണ്ട്, മിക്സായിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് അരക്കുപ്പിളം വെള്ളമുണ്ട്. ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മതി വെള്ളം. ഇനി ഇതിലേക്ക് ഈ തക്കാളി, തക്കാളിയിൽ നിന്ന് 1/4 ഭാഗത്തോളം ഞങ്ങൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത്രയും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഈ മുളക് ഇതിൽ നിന്ന് ഞാൻ 1/4 വെള്ളമിട്ട് ഇത്രയും മുളക് ഞാൻ ബാക്കി വെച്ചു. വേപ്പിൻ്റെ ഇല, ഇങ്ങനെ കണക്കൊന്നുമില്ല, എത്ര ഇട്ടാലും കറിക്ക് ടേസ്റ്റ് കൂടും. ഇനി മാങ്ങ, ഇത് നല്ല കട്ടിയുള്ള മാങ്ങയാണ്, അതാണ് ഞാൻ ഇപ്പം തന്നെ ഇടുന്നത്. അതല്ലെങ്കിൽ കലങ്ങണ മാങ്ങ ഒക്കെ ആണെങ്കിൽ നല്ല കറിയൊന്നും തിളച്ചതിൻ്റെ രക്ഷ ഇട്ടാൽ മതി കേട്ടാ. ഞാൻ അത് മുഴുവൻ ഇടുന്നുണ്ടേ. ഇത് നന്നായിട്ട് ഞങ്ങൾ അടപ്പത്ത് വെച്ചിട്ട് നല്ല തിളച്ച് ഈ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ മീൻ ഇടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിത് അടപ്പത്ത് വെക്കാം. അടപ്പത്ത് വെച്ചതിൻ്റെ ശേഷം കാണിക്കേണ്ട തിളച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ കൂട്ടി ഇതിൽ വെച്ചിട്ടുണ്ട്, കണ്ടില്ല. ഓക്കെ, ഇത്
ഇപ്പൊ നമ്മളെ കറി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ അത് തിളച്ച് അത്യാവശ്യമൊക്കെ വറ്റി. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഈ മാങ്ങ മാങ്ങ ഒരുത്തരം പുളിക്കനുസരിച്ച് ഇടണേ. നല്ല പുളിയുള്ള മാങ്ങൊക്കെ ആണെങ്കിൽ പുളി കൂടും, ഓരോരുത്തർക്ക് അറിയാലോ. അപ്പൊ അതിനനുസരിച്ചുള്ള മാങ്ങ ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഇതിലേക്ക് മീനൊക്കെ ഇടാം. ഓക്കെ, ഈ നെത്തോലി അല്ലേ, ഇതൊരു 10-15 എണ്ണം ഉണ്ട് കേട്ടാ. നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഈ തക്കാളി ഇല്ലേ, അതും അതിൻ്റെ കൂടെ ഇട്ടും. പിന്നെ അത് ഈ പച്ചമുളക് ബാക്കിയുള്ളത് ഇതൊക്കെ ഈ മീനിൻ്റെ കൂടെ ഇട്. അത് ഈ വേപ്പിൻ്റെ അല്ല. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ മൂടി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ നന്നായി ഒന്ന് തിളക്കട്ടെ. തിളച്ചില്ല മീനൊക്കെ വേവട്ടെ. മീന് അധികം വേവൊന്നുമില്ല, നെത്തോലിയാണ്. എന്നാലും അത് വേവട്ടൊന്ന്. ഇപ്പം മീനിട്ടൊരു 5 മിനിറ്റായി, നമുക്ക് തുറന്ന് നോക്കാം. ആഹാ, എന്താ മണമെന്നറിയാം, നല്ല ടേസ്റ്റ് ഉള്ളൊരു മണമാണ്. അങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ടല്ലോ. ഞാനിതൊന്ന് ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ഓക്കെ, ഇപ്പോ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ നമ്മളെ എന്താ ഫയർ തീ തന്നെ ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മള് നേരത്തെ മാറ്റി വെച്ച് ഈ പച്ച വെളിച്ചെണ്ണ ഇല്ലേ, ഈ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചെറുങ്ങലിച്ച് മൂടി വെക്കണം. അങ്ങനെ മൂടി വെച്ചിട്ട് ഇത് നല്ല തണക്കണം. എന്നതിൻ്റെ ശേഷമാണ് ഇത് കൂട്ടാൻ പാടുള്ളൂ. തണുത്ത് നല്ല തണുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കറിയാണ്. ഞാൻ തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് ഞാൻ നെത്തോലി കറി ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അപ്പോൾ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരും.